നമസ്കാരം. സകലമാന വാർത്തകളുടെ അരമണിക്കൂർ ആരംഭിക്കുകയാണ്. സകലമാന കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമേ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ അടിമാലിയിൽ വീണ്ടും പ്രതിഷേധം. ദയാവധം അനുവദിക്കണമെന്ന വൃദ്ധദമ്പതികൾ. ഭക്ഷണവും മരുന്നും മുടങ്ങിയതോടെ കടയ്ക്ക് മുന്നിൽ ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധം. ദുരിതം കാണാത്ത സർക്കാരിനെതിരെ എൻഡോസൾഫാൻ ഇരകൾ. കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ സമരം തുടരുന്നു. നൽകിയ ഉറപ്പുകൾ മുഖ്യമന്ത്രി പാലിക്കണമെന്ന് സമരസമിതി. വന്യജീവികളാൽ ഉറക്കം കെട്ട് വയനാട്. വനം വകുപ്പ് നടപടികൾ ജനങ്ങൾക്ക് ഗുണകരമല്ല. റിപ്പോർട്ടറായി ഉറക്കെ പറഞ്ഞ ടി സിദ്ദിഖ് എം എൽ എ. വയനാട്ടിൽ വന്യമൃഗങ്ങൾ മുഴുവൻ നാടിറങ്ങുകയാണ് കാട്ടിൽ. ആനയും കാട്ടുപോത്തും കടുവയും പുലിയും മറ്റു വന്യമൃഗങ്ങളും എല്ലാമായി ഓരോ ദിവസവും ദിനേന ആളുകളെയും കൃഷിസ്ഥലങ്ങളെയും മുഴുവൻ ആക്രമിക്കുകയും ആളുകൾ മരിക്കുകയും ചെയ്യുന്നത് ഒരു നിത്യസംഭവം എന്നോണം മാറിക്കൊണ്ടിരിക്കും. നൂറ്റി 129th മാരാമൺ കൺവെൻഷന് മറ്റന്നാൾ തുടക്കം. കൺവെൻഷൻ ഫെബ്രുവരി 18 വരെ. പമ്പ മണൽപ്പുറത്ത് ഒരുക്കങ്ങൾ പൂർണ്ണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൈത്താങ്ങാകാൻ എൻ എസ് എസ് വിദ്യാർത്ഥികൾ. പണം സ്വരൂപണം. പള്ളിപ്പെരുന്നാളിന് ചായക്കട നടത്തി. മാതൃകയായി രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ്. കൊണ്ടോട്ടിയിൽ പോലീസുകാരനും യുവാവുമായുള്ള കയ്യാങ്കളിയിൽ പരാതിയുമായി യുവാവിന്റെ സഹോദരി. പോലീസ് ആക്രമണം വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി. തന്നെയും മർദ്ദിച്ചെന്ന് സഹോദരി. മലപ്പുറം എസ് പിക്ക് പരാതി നൽകി മൊസീന. സകലമാന കേരളത്തിലേക്ക് വിശദമായി കടക്കുമ്പോൾ മലപ്പുറത്ത് നിന്നുള്ള വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ പോലീസുകാരനും യുവാവുമായുള്ള കയ്യാങ്കളിയിൽ പരാതിയുമായി യുവാവിന്റെ സഹോദരി രംഗത്ത് വന്നിരിക്കുകയാണ്. സഹോദരനെ വാഹനത്തിൽ നിന്നും പോലീസുകാരൻ വലിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നുവെന്ന് മൊസീന പറഞ്ഞു. ആക്രമണത്തെ തുടർന്ന് സഹോദരൻ തലകറങ്ങി വീണു. സഹോദരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസുകാരൻ തന്നെയും മർദ്ദിച്ചെന്നും മൊസീന കുറ്റപ്പെടുത്തി. പോലീസുകാരനെതിരെ യുവതി മലപ്പുറം എസ് പിക്ക് പരാതി നൽകി. സിസ്റ്ററിലോനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഫുഡ് വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്റെ സിസ്റ്ററിലോ തിരിച്ചു വരുന്ന സമയത്ത് എന്റെ ആളുടെ തന്നെ ഹസ്ബൻഡിന്റെ കൂടെ വേറെ വണ്ടിയിൽ കയറി. പിന്നെ ഞാനും എന്റെ ബ്രദറും മാത്രമാണ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബഷീർ കുൾബാറിന്റെ ഫ്രണ്ടിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു അവിടുന്ന് ഒരു വണ്ടി എടുക്കുന്നുണ്ട്, ടൊയോട്ട കമ്പനിയുടെ ഏതോ ഒരു വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് കയറ്റി നിർത്താൻ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, കുറച്ച് ഫ്രണ്ടിലേക്ക് ഒതുക്കിയിടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒതുക്കിയിടുന്ന ഗ്യാപ്പിൽ വേറൊരു സ്വിഫ്റ്റ് ആരും റെഡ് കളറിലൊരു സ്വിഫ്റ്റ് അങ്ങോട്ട് ഓപ്പോസിറ്റ് കയറിയിട്ട് അവിടെ ഒരു ബ്ലോക്ക് വന്നു. അപ്പൊ ആ ബ്ലോക്ക് വന്ന സമയത്ത് ഈ സദഖത്തുള്ള സർ വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ ഒരു 3 അടി അടിച്ച് ഫ്രണ്ടിൽ വന്നിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ സാറ് അല്ലോ സാർ എന്തിനാണ് സാറ് ബ്രദർ ചോദിച്ചു എന്തിനാണ് ക്ലാസ് കത്തിയിട്ട് എന്തിനാണ് സാർ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ സെക്യൂരിറ്റി പറഞ്ഞിട്ടാണെന്നും പറഞ്ഞു. അപ്പോൾ നീ ആരാ പോലീസിനെ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് ബ്രദറിനെ പിടിച്ച് വലിച്ചിറക്കുന്ന ഒരു സീനാണ് ഞാൻ കാണുന്നത്. ഞാൻ കുറച്ച് നേരം അവിടെ ഫ്രീസായി നിന്ന് ഈ ഡോറും തുറന്നു കിടക്കുകയാണ്. ഞാൻ ആദ്യം അതിൽ ഡോറ് കയറി വലിച്ചടച്ചിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ കഴുത്തൊന്നും പിടിവിട്ടിട്ടില്ല, ഇവിടെ ഷോൾഡറിലും പിടിച്ചിട്ടുണ്ടാൾ. അപ്പോൾ ആളുടെ അടുത്ത് പറയുന്നത് നീ പോലീസ് സ്റ്റേഷൻ കയറിയിട്ട് പോയാൽ മതി. അപ്പം എന്താണ് സാറെ കാരണം? കാരണം പറയാതെ ഞാൻ പോരൂലാന്ന് എൻ്റെ ബ്രദറും പറയുന്നുണ്ട്. അവിടെ നോക്കി നിൽക്കുന്ന ലോക്കൽസൊക്കെ അപ്പോഴേക്കും അവിടെ സറൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു സാറെ അവൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, സാറ് കാര്യം പറഞ്ഞിട്ട് കൊണ്ടുപോയിക്കുക, അവൻ ഓടിപ്പോകത്തൊന്നുമില്ലല്ലോ, നിങ്ങൾ ഈ പിടിവിട്, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അവൻ ഓടിപ്പോകാനൊന്നും പോകുന്നില്ലല്ലോ, നിങ്ങൾ പിടിവിടുന്ന് പറഞ്ഞിട്ട് പോലോ. ആ പിടിവിടാണ്ട് അങ്ങനെ പിടിച്ചിട്ട് ബ്രദറിനെ ഇതാക്കിയപ്പോൾ ആൾ ഫെയിൻ്റ് ആയിട്ട് വീണു. ആ വീണ സമയത്ത് കൊണ്ടോട്ടി എസ് ഐയും കാര്യങ്ങളും അങ്ങോട്ടേക്ക് വന്നു. ആളുടെ പ്രൈവറ്റ് വെഹിക്കിളിലാണ് വന്നത്. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് ലോക്കൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവനെ എടുത്തിട്ട് ഞങ്ങൾ ആ ഡിസൈറിൽ കയറി. എൻ്റെ ബ്രദറും ഞാനും ഈ പറയപ്പെട്ട ഞങ്ങൾ അസാൾട്ട് ചെയ്ത ഈ ട്രാഫിക് പോലീസും ആ വണ്ടിയിൽ കയറി. ഞങ്ങൾ എന്നോട് എസ് ഐ സാർ ചോദിച്ചു നിങ്ങൾ എവിടെയാണ് കാണിക്കുന്നത്, റിലീഫിൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ മതി, ആൾ ഇതായി കിടക്കുകയാണ്. അങ്ങനെ റിലീഫ് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് പറഞ്ഞു ഈ സദഖത്തുള്ള സാർ എൻ്റെ അടുത്ത് പറഞ്ഞു നായിക്കല്ലേ ഇതിൻ്റെ പിന്നാലെ നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തൂക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ സാറേന്ന് പറഞ്ഞപ്പോൾ ആൾ എൻ്റെ ഇവിടെ അടിച്ചു. അപ്പോൾ എസ് ഐ സാർ പറഞ്ഞു എന്തിനാണ് സദഖത്തുള്ള നീ ഒതുങ്ങുന്നു പറഞ്ഞപ്പോൾ ആളൊന്ന് കാമായി.
ഇത് കഴിഞ്ഞ് ഞങ്ങൾ റിലീഫ് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ബ്രദറിനെ അങ്ങനെ ഇറക്കുമ്പോൾ സദഖത്തുള്ള സാർ ഇറങ്ങിയിട്ട് ആള് നടന്ന് അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ കയറാണ്ട്. ഞാൻ പോലീസുകാരനായ സദഖത്തുള്ളക്കെതിരെയാണ് ഈ പരാതി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സി വി അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഈ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ സഹോദരി പറയുന്നത്? ഈ യുവാവിനെയും ഈ മുഹസീനെയും മർദ്ദിക്കാനുണ്ടായ കാരണം അതിന്റെ ഭാഗത്ത് പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടോ? അറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. സദഖത്തുള്ള എന്ന സിവിൽ പോലീസ് ഓഫീസർ കോട്ടോട്ടി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ്. അയാളാണ് ഈ മുഹസിനുടെ സഹോദരി നൌഫലിനെ മർദ്ദിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങളും, അതായത് ഇവർ തമ്മിൽ മൽപ്പിടുത്തം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും കഴിഞ്ഞ ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആരോപണം, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അപമര്യാദയായിട്ട് പെരുമാറുകയും വാഹനം നിർത്തിയ ഉടനെ തന്നെ വാഹനത്തിൽ ഉറക്കെ തട്ടി നൌഫലിനെ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് പിടിച്ചിറക്കുകയായിരുന്നു. തുടർന്ന് പെട്ടെന്ന് പ്രതിരോധിക്കുകയായിരുന്നു നൌഫൽ എന്നാണ് മുഹസിനെ പറയുന്നത്. അത്തരത്തിൽ ഇരുവരും തമ്മിൽ ഒരു തർക്കവും അല്ലയതും ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പോലീസുകാരൻ മോശമായി പെരുമാറിയതാണ്. അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊരു ഗുരുതര ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ടവർ മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. മലപ്പുറം എസ് പി കൊണ്ടോട്ടി ഡി എസ് പിക്കും കൈമാറിയിട്ടുണ്ട്. നമ്മളിതുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടി സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ പോലീസിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും മോശമായി പെരുമാറിയതിനുമാണ് നൌഫലിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. വാഹനം പാർക്ക് ചെയ്തതിനെ തുടർന്നുള്ള തർക്കമാണ് ഇതിലേക്ക് നയിച്ചത്. പോലീസുകാരൻ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും കൊണ്ടോട്ടി സ്റ്റേഷനിൽ നിന്നുള്ള വിശദീകരണം ഉണ്ടായിട്ടുള്ളത്. എന്തിനാണെങ്കിലും ഇതിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ഗുരുതരമായ ആരോപണമാണ് ഈ മുഹസിനെ ഉന്നയിച്ചിരിക്കുന്നത്. വാഹനത്തിൽ വെച്ച് ഈ സദഖത്തുള്ള എന്ന സിവിൽ പോലീസ് ഓഫീസർ അവരെയും മർദ്ദിച്ചു എന്ന ഒരു പരാതിയും അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ എസ് പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും നൌഫലിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകും. സ്വാഭാവികമായിട്ടും കോടതിയിൽ നിന്ന് വേണ്ടി ജാമ്യമെടുക്കുവാൻ. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മോശം പെരുമാറ്റമാണ് ഇതെല്ലാം കാരണമെന്നാണ് ഇവരുടെ ആരോപണം. മാത്രമല്ല ഈ ആരോപണ വിധേയനായ സദഖത്തുള്ള എന്ന സിവിൽ പോലീസ് ഓഫീസർ മുൻപും ഇതുപോലെ പലരുമായിട്ടും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എന്നും ഇവർ ഇവരുടെ ആരോപണത്തിൽ പറയുന്നുണ്ട്. അരിയ ശരി, സി വി അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ, പെൻഷൻ മുടങ്ങിയതിൽ അടിമാലിയിൽ വീണ്ടും വൃദ്ധ ദമ്പതികളുടെ പ്രതിഷേധം. ജീവിതം ദുരിതത്തിലായതും ദയാവധത്തിന് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് വികലാംഗയായ ഓമനയും ഭർത്താവ് ശിവദാസനും ഇവർ നടത്തുന്ന പെട്ടിക്കടയ്ക്ക് മുമ്പിൽ ബോർഡ് സ്ഥാപിച്ചു. ഇടുക്കി അടിമാലി അമ്പലപ്പടിക്ക് സമീപമാണ് വൃദ്ധ ദമ്പതികൾ നടത്തി വന്നിരുന്ന പെട്ടിക്കടയ്ക്ക് മുൻപിൽ ദയാവധത്തിന് തയ്യാറാണെന്ന് ബോർഡ് സ്ഥാപിച്ചത്. കുളമാക്കുടി സ്വദേശി വികലാംഗയായ 63-കാരി ഓമനയും 72-വയസ്സുള്ള ഭർത്താവ് ശിവദാസനുമാണ് ഇവർ നടത്തിവരുന്ന പെട്ടിക്കടയ്ക്ക് മുമ്പിൽ ബോർഡ് സ്ഥാപിച്ചത്. പഞ്ചായത്ത് മുൻപ് അനുവദിച്ചു നൽകിയ പെട്ടിക്കടയിൽ തന്നെയാണ് ഇവരുടെ താമസവും. കടയിൽ നിന്നുള്ള ചെറിയ വരുമാനമായിരുന്നു ആകെയുള്ള ജീവിതമാർഗം. വരുമാനമില്ലാതായതോടെ സാധനങ്ങൾ എടുത്തുവെക്കാൻ കഴിയാതെ കച്ചവടവും നിലച്ചു. മാസങ്ങളായി പെൻഷൻ ലഭിക്കാത്തതിനാൽ മരുന്നും മുടങ്ങി. ഭക്ഷണത്തിനും വകയില്ലാതായതോടെയാണ് ദയാവധത്തിന് അനുവദിക്കണമെന്ന് കടയ്ക്ക് മുന്നിൽ ബോർഡ് സ്ഥാപിച്ചത്. ഞാൻ എപ്പോഴും രോഗികളാണ്. മരുന്ന് മേടിക്കാൻ പോണേ എനിക്ക് 10,000-30,000 രൂപ വേണം ഒരു മാസം. ഒരു മാസം അല്ല, ഒരാഴ്ചയില്. കഴിഞ്ഞ തിങ്കളാഴ്ച പോയി മരുന്ന് മേടിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇനി അടുത്ത തിങ്കളാഴ്ച എനിക്ക് പോണം. അതുപോലെ തന്നെ എന്നെ ആള് കാരണം സുഖമില്ലാത്ത കാരണം ഞങ്ങൾക്ക് കഴിയാൻ ഒരു നിമിത്തിയില്ല. അപ്പൊ ഇതുകൊണ്ടാണ് ഒരു മരുന്നിന്റെ പോലും ഒരു ഇതില്ല. ഈ കടയിലും ഒരു അനുകൂലമില്ല, ഒന്നുമില്ല. ഒരു കച്ചവടം പോലും ഇല്ല ഒരു സാധനം മേടിച്ചു വെക്കാനായിട്ട്. അങ്ങനെയുള്ള അനുകൂല ഞാൻ അങ്ങനെ സുഖമില്ല എനിക്ക്. കുളമാക്കുടിയിലുള്ള സ്ഥലത്ത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം മൂലം ഒന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ലെന്ന് ഇവർ പറയുന്നു. ക്ഷേമ പെൻഷൻ കൂടി മുടങ്ങിയതോടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ഈ വൃദ്ധ ദമ്പതികളുടെ. ബോർഡ് സ്ഥാപിച്ചാലെങ്കിലും അധികൃതരുടെ ശ്രദ്ധ ലഭിക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. ദയാവധത്തിന് അനുമതി തേടി തങ്ങളെ കൊന്നുകളഞ്ഞേക്കൂ എന്നുള്ള ഒരു ആവശ്യവുമായിട്ട് ഈ ബോർഡ് വെക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ദാരുണമായ ഒരു അവസ്ഥയായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ പരാതിക്കാരിയായിട്ടുള്ള അടിമാലിയിൽ നിന്നുള്ള ആ ഓമന അമ്മ നമ്മളോടൊപ്പം ഇപ്പോൾ സകലമാന കേരളത്തിൽ ചേരുകയാണ്. അമ്മേ, നമ്മൾ അമ്മയുടെ ആ ദുരിത അവസ്ഥ കണ്ടു. എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടുകൂടി ഒരു വകയും ഇല്ലാത്ത അവസ്ഥയായി അല്ലേ?
കേൾക്കുന്നുണ്ടോ? ഓമനയമ്മ കേൾക്കുന്നുണ്ടോ? ഓമനയമ്മയിലേക്ക് മടങ്ങി വരാം. ഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ട്. എന്തായാലും ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടുകൂടിയിട്ടാണ്, മറ്റൊരു വഴിയും ഇല്ലാത്തതിനാലാണ് 63-കാരിയായ ഓമനയമ്മയും ഭർത്താവ് ശിവദാസനും തങ്ങൾ നടത്തിപ്പോന്നിരുന്ന കടയ്ക്ക് മുന്നിൽ ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിച്ചത്. ദയാവധത്തിന് അനുമതി തേടിയാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ക്ഷേമ പെൻഷൻ കൂടി മുടങ്ങിയതോടുകൂടി മരുന്ന് വാങ്ങാനോ ഭക്ഷണം വാങ്ങാനോ പോലും ഒരു ഗതിയും ഇല്ലാത്ത അവസ്ഥയിലാണ്. തങ്ങളെ കൊന്നുകളഞ്ഞേക്കൂ, ഇനി ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അധികൃതർക്ക് നേരെ ഒരു പ്രതിഷേധം എന്ന വേണം എന്ന് പറയാം. അത്തരത്തിൽ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും അടിമാലിയിൽ നിന്ന്, ഇടുക്കിയിൽ നിന്ന് വീണ്ടും ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു പ്രതിഷേധം വരികയാണ്. നമുക്കറിയാം, നേരത്തെ മറിയക്കുട്ടി ഇത്തരത്തിൽ പിച്ചച്ചട്ടിയുമായി പൊതുനിരത്തിലേക്ക് ഇറങ്ങിയ ഒരു സാഹചര്യം, അത് വലിയ പ്രതിഷേധത്തിലേക്ക് മാധ്യമ ശ്രദ്ധയിലേക്കും ഒക്കെ കടന്നിരുന്നു. ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് പോലും വിഷയം വന്നിരുന്നു. അതിനുശേഷമാണ് നമുക്കറിയാം, അംഗവൈകല്യമുള്ള മറ്റൊരാൾ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും അടിമാലിയിൽ നിന്ന് സമാനമായ രീതിയിൽ മറ്റൊരു വിഷയം കൂടി വരുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടുകൂടി അരി വാങ്ങിക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു വൃദ്ധ ദമ്പതികൾ കടന്നിരിക്കുന്നു. 63-കാരിയായ ഓമനയമ്മയും അവരുടെ ഭർത്താവ് ശിവദാസനുമാണ് തങ്ങൾ താമസിക്കുന്നതും നേരത്തെ അവർ നടത്തിപ്പോന്നിരുന്നതും. ഒരു പെട്ടിക്കടയാണ്. ആ പെട്ടിക്കടയുടെ മുമ്പിൽ ഇത്തരത്തിലൊരു ദയാവധത്തിന് അനുമതി തേടി ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, സമാനമായ രീതിയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും ഇതുപോലെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ പല കുറി നമ്മൾ കണ്ടതാണ്. എന്നിരുന്നാൽ പോലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. വീണ്ടും സമരമുഖത്തേക്ക് എത്തുകയായിരുന്നു എൻഡോസൾഫാൻ ദുരിതബാധിതർ. അവർ ഇപ്പോൾ അവരുടെ സമരം കാഞ്ഞങ്ങാട് ശക്തമായി പുരോഗമിക്കുന്നു. അനിശ്ചിതകാല സമരം 9 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതരോടുള്ള നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ദുരിതബാധിതരും അമ്മമാരും. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം 9 ദിവസം പിന്നിട്ടു. ദുരിതബാധിത പട്ടിക അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. 2011 ശേഷം ജനിച്ച ദുരിതബാധിതരെ പട്ടികയിൽ ഉൾപ്പെടുത്താനാകില്ല എന്നാണ് പുതിയ സർക്കാർ ഉത്തരവ്. ഇതിലൂടെ ആയിരക്കണക്കിന് പേർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടും. എൻഡോസൾഫാൻ പദ്ധതി തന്നെ നിർത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് ദുരിതബാധിതരുടെ ആരോപണം. ഇതിന്റെ ഭാഗമായാണ് പട്ടിക വെട്ടിച്ചുരുക്കുന്നതെന്ന് ഇവർ പറയുന്നു. ഈ 1031 പേരും യഥാർത്ഥത്തിൽ ലിസ്റ്റിൽ പെട്ടവരാണ് എന്ന് നമുക്ക് ഔദ്യോഗിക സംവിധാനത്തിന്റെ അടുത്ത് തന്നെയാണ് വിവരം കിട്ടുന്നത്. അപ്പൊ അവരെ തിരിച്ചെടുക്കുക എന്നുള്ള ആവശ്യമാണ് ഇപ്പം മുന്നോട്ട് വെക്കുന്നത്. അനിശ്ചിതകാല സമരത്തിന് കോൺഗ്രസ് ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചു. സൗജന്യ മരുന്ന് വിതരണം തുടരുക, മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യുക, ദുരിതബാധിതർക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, സെൽ യോഗം ചേരുക, മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരസമിതി ഉന്നയിക്കുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ദേശീയപാതാ വികസനത്തിൽ വീട്ടിലേക്കുള്ള വഴി അടഞ്ഞതോടെ പുറത്തേക്ക് എങ്ങനെ പോകുമെന്നറിയാതെ പ്രയാസത്തിലാണ് ഒരു കുടുംബം. വടകര വലിയ വളപ്പിൽ സരോജാക്ഷനും കുടുംബവുമാണ് വഴിമുട്ടി നട്ടം തിരിയുന്നത്. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായാണ് 72-കാരനായ സരോജാക്ഷന്റെ വീട്ടിലേക്കുള്ള വഴി അടച്ചത്. 2 മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് ഭിത്തി ഉയരുന്നതോടെ ഈ കുടുംബം വീട്ടിൽ അകപ്പെടും. കോൺക്രീറ്റ് ചെയ്യാനായി കമ്പികൾ സ്ഥാപിച്ചതോടെ ഈ വീട്ടിലെ വാഹനങ്ങൾ പുറത്തേക്ക് എത്തിക്കാനാകാതായി. 2 മീറ്റർ ഉയരത്തിലാണ് ഇവിടെ സർവീസ് റോഡ് ഉയരുക. വീട്ടിലേക്ക് മറ്റു വഴിയില്ല. പണി പൂർത്തിയായാൽ ഇവർ തീർത്തും ഒറ്റപ്പെടും. പുറത്തുപോകാനുള്ള ഒരു വഴിയില്ല. അതുകൊണ്ട് ഇതിപ്പോ പറഞ്ഞിട്ട് നിർത്തിയിട്ടുള്ളു. ഇനി എപ്പോഴാണ് ഇത് എന്താ ഇങ്ങനെ തന്നെ നിൽക്കുവോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പണി തുടങ്ങുമെന്ന് അറിയില്ല. പരിസരത്തുള്ള കടകളും സമാന പ്രതിസന്ധി നേരിടുന്നുണ്ട്. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയുണ്ടായില്ല. കൃത്യമായ മറുപടി ഒരിടത്തു നിന്നും ഇവർക്ക് ലഭിച്ചിട്ടുമില്ല. ന്യൂസ് 18 വടകര. കൊല്ലത്ത് നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നമുക്കറിയാം, കൊല്ലത്ത് നിന്ന് പലതരത്തിൽ ഇത്തരത്തിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് വലിയ അടിയിലേക്കൊക്കെ കാര്യങ്ങൾ കടന്ന
തരത്തിലുള്ള വാർത്തകളൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ വലിയ ട്രോളുകളും ഒക്കെ ഉണ്ടായ സാഹചര്യമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ കൊല്ലം പുനലൂരിൽ നിന്ന് പട്ടാപ്പകൽ നഗരമധ്യത്തിൽ ഒരു ബീഡിക്ക് വേണ്ടി യുവാക്കളുടെ കത്തിക്കുത്ത് നടന്നിരിക്കുകയാണ്. പുനലൂർ മാർക്കറ്റിന് മുമ്പിലാണ് സംഭവം. കത്തിക്കുത്തിന് ആധാരമായ ബീഡി കഞ്ചാവ് ബീഡിയാണ് എന്നതാണ് രസകർ. പുനലൂർ മാർക്കറ്റിന് സമീപം 3 മണിയോടെയാണ് സംഭവം. നിരവധി ആൾക്കാർ നോക്കി നിൽക്കെ മാർക്കറ്റിന് സമീപമുള്ള ചായക്കടയിൽ ചായ സപ്ലൈ ചെയ്യുന്ന ജീവനക്കാരൻ ജോസും ജോസിന്റെ തന്നെ സുഹൃത്തായ സുനിലും ചെറിയ മൽപ്പിടുത്തം ഉണ്ടാകുന്നത് കൂടി നിന്നവർ കണ്ടു. എന്തോ ചെറിയ സംഭവമാണെന്ന് കരുതിയവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്ന നിലയിലാണ് പിന്നീടുള്ള സംഭവങ്ങൾ ഉണ്ടായത്. സംസാരത്തിനും പിടിവലിക്കുമിടയിൽ ജോസ് ചായ ഗ്ലാസ് എടുത്ത് സുനിലിന്റെ നെറ്റിയിൽ ആഞ്ഞടിച്ചു. അടികൊണ്ട സുനിൽ ഇടുപ്പിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ജോസിനെ തുരുതുരെ കുത്തി. സുനിലിന്റെ പുരികത്തിനും തലയ്ക്കുമാണ് ഗ്ലാസ് കൊണ്ട് പരിക്കേറ്റതെങ്കിൽ ജോസിന് കിട്ടിയ കുത്തുകൾ കൈക്കും കഴുത്തിനും തലയ്ക്കും വയറിനുമാണ്. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഇരുവരെയും പുനലൂർ പോലീസ് എത്തി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കുത്തുകൊണ്ട് ഇരുവരും നൽകിയ മൊഴികളാണ് പിന്നീട് രസകരമായത്. 500 രൂപയുടെ കഥ പറഞ്ഞാണ് വഴക്കുണ്ടായതെന്ന് ജോസ് പറഞ്ഞപ്പോൾ ഒരു കഞ്ചാവ് പൊതിയും അതിൽ നിന്നുണ്ടാക്കിയ ഒരു ബീഡിയുമാണ് വഴക്കിന് ആധാരമായതെന്നാണ് സുനിൽ മൊഴി നൽകിയത്. എന്തായാലും കുത്തുകൊണ്ട സുഹൃത്തുക്കളുമായി ആശുപത്രിയിൽ എത്തിയ പോലീസാണ് വട്ടം ചുറ്റിയത്. ഇരുവരുടെയും ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ ഉൾപ്പെടെയുള്ള ചെലവുകൾ പോലീസ് വഹിക്കേണ്ടി വന്നു. സംഭവത്തിന്റെ ജാഗ്രത മനസ്സിലാക്കിയ പോലീസ് രണ്ടുപേരുടെയും പേരിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പുനലൂർ. കൊല്ലം ചടയമംഗലത്ത് വഴിത്തർക്കത്തെ തുടർന്ന് വയോധികനെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആക്രമിച്ച കേസിൽ രണ്ടുപേരെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. വേളമാനൂർ സ്വദേശിയും ജെ സി ബിയുടെ ഉടമയുമായ ശ്യാം സുധൻ, കട്ടച്ചൽ സ്വദേശി സുനിൽകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ചടയമംഗലം പേരേടം തെരുവിൽ ഭാഗത്ത് കമലാസന്റെ വീട്ടിലേക്ക് കയറുന്ന കോൺക്രീറ്റ് നിർമ്മിത വഴി രാത്രിയിൽ പ്രതികൾ ജെ സി ബി ഉപയോഗിച്ച് കുത്തിയിടിച്ചത് ചോദ്യം ചെയ്തതിനാണ് വയോധികനെ ജെ സി ബി ഉപയോഗിച്ച് കോരിയെടുത്ത് എറിയുകയും മർദ്ദിക്കുകയും ചെയ്തത്. ഒളിവിൽ പോയ മറ്റ് 3 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാണ്. നിലവിൽ ഈ വഴിക്ക് എനിക്ക് തർക്കവും പോലീസിൽ കേസും ഉള്ളതായിരുന്നു. ഇതൊന്നും വകവയ്ക്കാതെ അവർ രാത്രി 5 അംഗ സംഘം ഒരു ജെ സി ബി ആയിട്ട് വന്ന് വഴി ഇടിച്ച് തകർക്കുകയും ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ എന്നെ ബക്കറ്റിനടിച്ചിട്ട് എന്നെ കൊല്ലാൻ ശ്രമിക്കുകയും മർദ്ദിക്കുകയും എല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് ഉടനെ അവർ പോവുകയും ചെയ്തു. എൻ്റെ കാലിനും വഴക്കുണ്ട്. നെഞ്ചിന് ചെന്ന് അടിച്ച നെഞ്ചിൽ ബ്ലഡ് കട്ടിയായി കിടക്കുന്ന ആശുപത്രി അഡ്മിറ്റ് ആയതാണ്. അവിടെ കിടക്കാതെയാണ് ഞാൻ ഇനി വന്നത്. കാരണം അതിന് ഞാൻ കിടന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേനും എൻ്റെ വഴിയും കാണത്തില്ല, എൻ്റെ നിലവിലുള്ള വസ്തുവും കാണത്തില്ല. അത് ഭയന്ന് ഞാൻ ഇനി വന്നു. സകലമാന കേരളത്തിൽ സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളും ഉണ്ടാകും. കലാ, സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുകയാണ്. വയനാട്ടിൽ ജനങ്ങളെല്ലാം ഇപ്പോൾ ഉറക്കമില്ലാത്ത അവസ്ഥയിലാണ്. കടുവ, ആന, പുലി, കാട്ടുപോത്ത് എന്ന് വേണ്ട, കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. 164 വയനാട്ടുകാരാണ് മൃഗങ്ങൾക്കിരയായി ജീവൻ നഷ്ടപ്പെട്ടവർ. കടുവയുടെ ആക്രമണത്തിലാണ് 7 പേർ കൊല്ലപ്പെട്ടത്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള ഏറ്റവും വലിയ ഏറ്റുമുട്ടലിന് പ്രധാനപ്പെട്ട ഒരിടമാണ് വയനാട്. വയനാട്ടിൽ വന്യമൃഗങ്ങളും മുഴുവൻ
നാടിറങ്ങുകയാണ് കാട്ടിൽ നിന്ന്. ആനയും കാട്ടുപോത്തും കടുവയും പുലിയും മറ്റു വന്യമൃഗങ്ങളും എല്ലാമായി ഓരോ ദിവസവും ദിനേന ആളുകളെയും കൃഷിസ്ഥലങ്ങളെയും മുഴുവൻ ആക്രമിക്കുകയും ആളുകൾ മരിക്കുകയും ചെയ്യുന്നത് ഒരു നിത്യസംഭവം എന്നോണം മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം പ്രജീഷിന്റെ മരണം ഉൾപ്പെടെ കടുവ മാത്രം ഏഴിലധികം ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു നാടായി വയനാട് മാറിയിട്ടുണ്ട്. കാലാവസ്ഥ കൊണ്ടും കാഴ്ചകൾ കൊണ്ടും അനുഗ്രഹീതമാണെങ്കിലും വയനാടിന് എന്നും ആശങ്കയാണ്. ഏതു നിമിഷവും കാടിറങ്ങി വരുന്ന മൃഗങ്ങൾ ജീവനെടുക്കാം. ദിവസം തോറും വന്യജീവികളുടെ ആക്രമണം കൂടി വരികയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവുമധികം മനുഷ്യരെ വന്യജീവികൾ കൊലപ്പെടുത്തിയ ജില്ലയാണ് വയനാട്. ജില്ലയുടെ ആകെയുള്ള വിസ്തൃതിയിൽ മൂന്നിലൊന്നും വനമാണ്. വയനാട് വനത്തിൽ 154 കടുവകൾ ഉണ്ടെന്നാണ് 2018 കടുവ സെൻസസ്. അടുത്ത കാലത്ത് അയൽ സംസ്ഥാനങ്ങളിലെ വനങ്ങളിൽ നിന്ന് വലിയ തോതിൽ കടുവകൾ ഇങ്ങോട്ടെത്തിയിട്ടുണ്ട്. 1000+ കാട്ടാനകളും. ഇതുവരെ 164 പേരാണ് വന്യജീവികൾക്കിരയായി കൊല്ലപ്പെട്ടത്. 10 വർഷത്തിനിടെ 50 മരണവും. തിരുനെല്ലിയിലാണ് കൂടുതൽ പേരും കൊല്ലപ്പെട്ടത്. ആനക്കലിയാണ് 151 പേരുടെയും ജീവനെടുത്തത്. കടുവ കൊന്നത് 7 പേരെയും. ഓരോ തവണയും ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ പെട്ടെന്ന് കെട്ടടങ്ങുന്നതാണ് രീതി. അതുകൊണ്ട് തന്നെ ഇതുവരെ വന്യജീവി പ്രശ്നത്തിന് കാതലായ പരിഹാരമായിട്ടില്ല. കാടിനുള്ളിൽ തീറ്റ കിട്ടാതാകുന്നതാണ് മൃഗങ്ങൾ ഇങ്ങനെ നാട്ടിലിറങ്ങുന്നതിന് കാരണം. വനംവകുപ്പിന്റെ നടപടികളും ഇതിന് കാരണമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതല്ല വനംവകുപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. മനുഷ്യനെ സംരക്ഷിക്കാൻ ആവശ്യമായ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ നടപടികൾക്കും നേതൃത്വം കൊടുക്കുമെന്നും വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള പതിവ് വർത്തമാനം വീണ്ടും ആവർത്തിക്കുകയാണ് ബഹുമാനപ്പെട്ട ഭരണകൂടവും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ. ഈ അവസ്ഥ മാറണം. സംരക്ഷണം കൊടുക്കാൻ ആവശ്യമായ വലിയ ഇടപെടലുകൾ ഉണ്ടാകണം. ആ ഇടപെടലിന് വേണ്ടിയിട്ടുള്ള നിതാന്തമായ പരിശ്രമത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ. കൽപ്പറ്റയിൽ നിന്ന് ന്യൂസ് 18 ടീമിനോടൊപ്പം ടി സിദ്ദിഖ് എന്നല്ല. തിരികെ സകലമാന കേരളത്തിലേക്ക്. പ്രസിദ്ധമായ 129th മാരാമൺ കൺവെൻഷന് February 11 തുടക്കമാകും. പമ്പ മണൽപ്പുറത്ത് നടക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രോപൊലീത്ത നിർവഹിക്കും. February 11-18 നടക്കുന്ന കൺവെൻഷനിൽ മർത്തോമ സഭയിലെ ബിഷപ്പുമാർ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷനായ മാരാമൺ കൺവെൻഷനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. ഈ മാസം 11-18 കോഴഞ്ചേരി പമ്പ മണപ്പുറത്ത് നടക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം മർത്തോമസഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡേഷ്യസ് മെത്രോപൊലീത്ത നിർവഹിക്കും. 14 നടക്കുന്ന എക്യുമെനിക്കൽ സമ്മേളനത്തിൽ വിവിധ സഭകളിലെ സഭാ അധ്യക്ഷന്മാർ പങ്കെടുക്കും. ഭാരതത്തിനും ഭാരതത്തിന് പുറത്തും സഭ ചെയ്യുന്ന ആതുര ശുശ്രൂഷ, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങളെയൊക്കെ സമന്വയിപ്പിക്കുന്ന, അത് സംവേദനം ചെയ്യത്തക്കവണ്ണം മനസ്സിലാക്കത്തക്കവണ്ണമുള്ള അനേക സ്റ്റാളുകൾ ഈ പന്തലിന് ചുറ്റുവട്ടങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പല വ്യത്യസ്തതകൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു കൺവെൻഷൻ എന്ന നിലയിൽ ഈ കൺവെൻഷൻ ഈ കാലയളവിൽ വളരെയധികം പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു ക്രമീകരണത്തിലാണ് അതിൻ്റെ മുഴുവൻ സമയം അത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കൺവെൻഷനിൽ വിശ്വാസികൾക്ക് എത്തിച്ചേരുന്നതിനായി KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ കൺവെൻഷനിൽ പങ്കെടുക്കും. News 18 പത്തനംതിട്ട. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ തന്നാലാവുന്നത് ചെയ്ത് മാതൃകയാവുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. അതിനായി ഇടുക്കി രാജകുമാരിയിലെ തിരുനാൾ സ്ഥലത്ത് കൊച്ചു ചായക്കട നടത്തുന്ന തിരക്കിലാണ് രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. രാജകുമാരി ഗലീലക്കുന്ന് ദേവാലയ തിരുനാളിനോടനുബന്ധിച്ചാണ് NSS വോളണ്ടിയേഴ്സ് ആയ വിദ്യാർത്ഥികൾ സ്റ്റാൾ ഒരുക്കിയത്. പഴംപൊരിയും ബജിയുമടക്കമുള്ള പലഹാരങ്ങൾ സ്വന്തം കൈപുണ്യത്തിൽ ഒരുക്കിയാണ് വിദ്യാർത്ഥികൾ ആവശ്യക്കാർക്ക് വിളമ്പുന്നത്. ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പേരിലാണ് കുട്ടികൾ സ്റ്റാൾ ഒരുക്കിയത്.
ഞങ്ങൾ എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി കടുക്കാസിറ്റി ഗലീലക്കുന്ന് പള്ളിയുടെ അടുത്ത് ഞങ്ങൾ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഉള്ള ഒരു ചേച്ചിയുടെയും ചേച്ചിയുടെ കുടുംബത്തെയും സാമ്പത്തികമായി സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. അത് ഇവിടെ നിന്ന് കിട്ടുന്ന ലാഭത്തുകയും കൊണ്ട് നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കച്ചവടത്തിലൂടെ ലഭിക്കുന്ന ലാഭം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ ഉപയോഗിക്കാനാണ് ഇവരുടെ തീരുമാനം. വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സംരംഭത്തിന് നാട്ടുകാരുടെ വൻ പിന്തുണയുമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി നെടുങ്കണ്ടത്ത് നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. ഇടുക്കി ജില്ലയിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കുള്ള ആദ്യ സ്റ്റേഡിയമാണിത്. കിഫ്ബി സഹായത്തോടെ 14 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. കായിക താരങ്ങൾക്ക് മികച്ച പരിശീലനം ലഭ്യമാക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങളോടെയാണ് നെടുങ്കണ്ടം സ്റ്റേഡിയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത സിന്തറ്റിക് സാമഗ്രികൾ ഉപയോഗിച്ച് 13.2 മില്ലിമീറ്റർ കനത്തിലാണ് 400 മീറ്റർ ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത്. ട്രാക്കിന്റെ ആദ്യ ഭാഗത്ത് 10 ലൈനുകളുള്ള 100 മീറ്റർ ട്രാക്കും തുടർന്ന് 8 ലൈനോടുകൂടിയ ട്രാക്കുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 100, 400 മീറ്റർ ഓട്ട മത്സരങ്ങൾക്ക് പുറമെ ഡിസ്കസ് ത്രോ, ഹാമർ ത്രോ, ഷോർട്ട് പുട്ട്, ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, പോൾവാൾട്ട്, സ്റ്റിപ്പിൾ ചേസിംഗ്, ജാവലിൻ, ഹൈജമ്പ് തുടങ്ങിയ മത്സരങ്ങളും ഇവിടെ നടത്താം. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അളവിലാണ് ഫുട്ബോൾ മൈതാനം ഒരുക്കിയിരിക്കുന്നത്. ബെർമുഡ ഗ്രാസ് എന്ന പച്ചപ്പുല്ലാണ് ഗ്രൗണ്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു. സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് മുന്നോടിയായി കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റും നടന്നു. വിവിധ കായിക ഇനങ്ങളിൽ ദേശീയ അന്തർദേശീയ മെഡലുകൾ കരസ്ഥമാക്കിയവരെയും സ്റ്റേഡിയത്തിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് 18 ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 5,770 രൂപ, പവന് 46,160 രൂപ. 18 കാരറ്റ് ഗ്രാമിന് 4,770 രൂപ, പവന് 38,160 രൂപ. വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോഗ്രാമിന് 76,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാണ് കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.